ആ ഞാൻ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഒരു കാസ്റ്റ് അയൺ വെച്ച് ഉണ്ടാക്കിയേക്കണം. ഒരു ഡച്ച് ഓവന്റെ അൺബോക്സിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് ലോർഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഇത് USലെ ടെന്നീസി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് 1896 പോലെ അവർ ഉണ്ടാക്കണമെന്നാണ് അവകാശപ്പെടുന്നത്. പിന്നെ ഇത് അഞ്ച് കോർട്ടാണ്. അഞ്ച് കോർട്ട് എന്ന് പറഞ്ഞാൽ 4.7 ലിറ്ററിൻ്റെയാണ്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ടത് സ്ലോ കുക്ക് ഡിന്നർ, ബ്രേസ് ആൻഡ് സിമ്മർ, സ്റ്റ്യൂ, ബ്രെഡ് മേക്ക് ചില്ലി, ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇവർ പറയുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കണം എങ്ങനെയെന്ന് പറയുന്നുണ്ട്. സ്റ്റാർട്ട്സ് വിത്ത് ദ ജനറ്റിക് മേക്ക് മൈ മേഡ് റീസൈക്കിൾ മെറ്റീരിയൽസ് ക്രൂഡ് അയൺ സ്ക്രാപ്പ് സ്റ്റീൽ ആൻഡ് റീസൈക്കിൾ അയൺ, ഇതെല്ലാം മെൽറ്റ് ചെയ്തിട്ട് സാൻഡ് മോൾഡിട്ടാണ് ഉണ്ടാക്കിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്കിന്ന് തുറന്നു നോക്കാം. ഇപ്പം നമ്മളിത് അൺബോക്സ് ചെയ്തു. അപ്പോൾ ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് 10 1/4 ഡയ എന്നാണ് എഴുതിയേക്കുന്നത്. എനിക്ക് തോന്നണത് 10 1/4 ഇഞ്ച് ഡയമീറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് പാത്രം. ഇതാണ് ഈ ഡച്ച് ഓവൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം വെച്ച് ഡച്ച് ഓവൻ തോന്നുന്നത് ഡച്ച് നെതർലാൻഡ്സിൽ ഉണ്ടാക്കണ ഓണായിരിക്കും. അപ്പോൾ അതല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഈ ഷേപ്പിലുള്ള പാത്രങ്ങളെയാണ് അവർ ഡച്ച് ഓവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ പ്യുവർ കാസ്റ്റ് അയൺ ആണ്. ഇതിൽ വേറെ അഡിറ്റീവ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഇതാണ് കമ്പനി. ഇത് ഇവരൊരു മാനുവൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സീസൺ കാസ്റ്റ് ആൻഡ് ഇത് മെയ്ഡ് ഇൻ യുഎസ്. പിന്നെ അവരുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇൻസ്റ്റാഗ്രാം ഐ ഡി ലോഡ്ജ് കാസ്റ്റ് ആൻഡ് പറഞ്ഞിട്ട്, ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവർ മിത്ത് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോപ്പ് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് മിത്താണ്, അത് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ റഫാണ്, അതും മിത്താണ്. നീഡ്സ് ടു ബി സീസൺ ഉണ്ട്. ഇവർ പറഞ്ഞത് ഇവർ സീസൺ ചെയ്താണ് വെക്കണം, നമ്മൾ സീസൺ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ കുക്ക് വെയർ ഈസ് അൺബ്രേക്കബിൾ എന്നുള്ളൊരു മിത്തുണ്ട്. ഇത് നോർമലി ബ്രേക്കബിൾ അല്ല, പക്ഷേ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പ്രഷറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ കോട്ടിംഗ് ഒന്നുമില്ല, 100% നാച്ചുറൽ. ഓയിൽ ഈസ് ബേക്ക് ഡ്യൂറിംഗ് ബേക്ക് ഡൗൺ ഡ്യൂറിംഗ് ദ മാനുഫാക്ചറിംഗ് ആൻഡ് ബ്ലാക്ക് പാറ്റിന ദാറ്റ് റിമെയിൻസ് ഈസ് എ കാർബൺ ഡെപ്പോസിറ്റ് ലെഫ്റ്റ് ഓൺ സ്കിൽ. ഇത് ബ്ലാക്ക് കാർബൺ ഡെപ്പോസിറ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ഇവരുടെ സൈറ്റിൽ തന്നെ പോയാൽ മതി. പിന്നെ ഞാൻ പേറ്റൻസ് ഉണ്ട്, പിന്നെ ഇത് ഇൻസ്റ്റാഗ്രാമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. പിന്നെ ഇതിൽ ഇതിൽ പറയാത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ അയണിൻ്റെ പാത്രങ്ങളിൽ ഇപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടാക്കി തന്നെ അയണിൻ്റെ സ്കില്ലറ്റിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു തുരുമ്പ് പോലെ വരും. അപ്പോൾ അവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സവാള പകുതിക്ക് മുറിച്ചിട്ട് അതിട്ടിങ്ങനെ തേച്ച് ആണ് ഇത് തുരുമ്പ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലും അങ്ങനെ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ അത് ഈ ബ്രോഷറിലൊന്നും പറഞ്ഞിട്ടില്ല ക്ലീനിങ്ങിൻ്റെ ഇതിൽ. ഇവർ ഈ ക്ലീനിങ്ങിൻ്റെ പറയണത് നോർമലി സോപ്പ് വെച്ചിട്ടൊക്കെ കഴുകാൻ തന്നെയാണ് ഇവരും പറയണത്. ഇവിടെ സോപ്പ് വെച്ചിട്ട് ഉപയോഗിക്കാമെന്നാണ് ഇവരും പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ട്രഡീഷണൽ മെത്തേഡാണ്. അപ്പോൾ അതിൽ സവാള വട്ടം മുറിച്ചിട്ട് ആ തുരുമ്പുള്ള സാധനത്തെ ഇങ്ങനെ തേച്ച് ആ തുരുമ്പൊക്കെ കളയാൻ പറ്റും, ഇങ്ങനെ തുരുമ്പിക്കുകയാണെങ്കിൽ. അപ്പോൾ
ഇതൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം പറയാനുള്ളത്. അപ്പോൾ ഈ സൈറ്റിൽ പോയി നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഇത് ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് ലോഡ് കാസ്റ്റേൺ, പിന്നെ 1896 പോലെയുള്ളതാണ്.